തിരുവനന്തപുരം കരമന ജ്ഞാനാംബിക റിസർച്ച് ഫൗണ്ടേഷൻ ഫോർ വേദിക് ലിവിംഗിൻ്റെ ആഭിമുഖ്യത്തിൽ ശതചണ്ഡിക മഹായജ്ഞം നവംബർ 1 ആരംഭിച്ചു. തിരുവനന്തപുരം കോട്ടയ്ക്കകം ഭജനപുര കൊട്ടാരത്തിലാണ് യജ്ഞം നടക്കുന്നത്. അശ്വമേധ യാഗത്തിന് തുല്യമെന്നാണ് ശതചണ്ഡിക യാഗത്തെ വിശേഷിപ്പിക്കുന്നത്. എസ് ഗിരീഷ് കുമാറാണ് യജ്ഞാചാര്യൻ. 1 വൈകിട്ട് 4 രംഗവിലാസ് പാലസിൽ വെച്ചാണ് യജ്ഞത്തിൻ്റെ ഉദ്ഘാടനം നടന്നത്. ചെങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമത്തിലെ ബ്രഹ്മാനന്ദ സരസ്വതിയാണ് യജ്ഞം ഉദ്ഘാടനം ചെയ്തത്. നവംബർ 5 രാവിലെ 6:30 ചണ്ഡിക ദുർഗാ പൂജ നടക്കും. നവംബർ 5 ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:30 1000 സ്ത്രീകൾ പങ്കെടുക്കുന്ന ലളിത സഹസ്രനാമ പാരായണം നടക്കുക. അന്ന് രാവിലെ 11 യജ്ഞവേദിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പങ്കെടുക്കും. എല്ലാ ദുഃഖമോചനത്തിനും ഏക വഴി എന്ന് എല്ലാ പണ്ഡിതന്മാരും ദേവി മഹാത്മ്യത്തിലൂടെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ലളിതാ സഹസ്രനാമത്തിൽ ചിതഗ്നികണ്ഠ സംഭൂത ദേവകാര്യ സമുദ്യത, ആ ചിതഗ്നികുണ്ഠത്തിൽ അർച്ചനയിലൂടെ ആരാധനയിലൂടെ ആ ജ്ഞാനാഗ്നിയിൽ നിന്ന് ദേവീ സ്വരൂപമായി അവതരിക്കുകയും അനുഭവിക്കുകയും ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല നാളെ ആണ് ഉണ്ടാകേണ്ടത്. ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും അതുപോലെ മതമത്സരാദി ലോഭ മോഹങ്ങൾക്കുമൊക്കെ അതീതമായി വാത്സല്യവും കാരുണ്യവും സ്നേഹവും സൗഹാർദ്ദവും ജനമനസ്സുകളിലേക്ക് കടത്തിവിടാൻ ഇടയാക്കുന്ന ഒരു മഹാസംരംഭമാണ് ഈ യജ്ഞം. തീർച്ചയായിട്ടും ഈ ശതചണ്ഡിക മഹായജ്ഞം ഒരു വലിയ വഴിത്തിരിവാണ്. ഇത്രയധികം ലക്ഷക്കണക്കിന് മന്ത്രങ്ങൾ ജപിച്ച് ആ ദേവീ സാന്നിധ്യം ഉറപ്പാക്കിക്കൊണ്ട് എല്ലാവർക്കും അതിൻ്റെ കൃപാകടാക്ഷങ്ങളുണ്ടാകാൻ
നടത്തുന്ന ഈ സംരംഭത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരും. ശ്രീ ഗുരുഭ്യോ നമഃ. 5-ാം തീയതി നടക്കുന്ന ശതചണ്ഡികായജ്ഞത്തിൻ്റെ അംഗമായി നടക്കുന്ന ദേവീമഹാത്മ്യ പാരായണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 13 ഋത്വികൾ ചേർന്ന് ദിവസം 4 ആവർത്തി ദേവീമഹാത്മ്യ പാരായണം, അങ്ങനെ ഒരു ദിവസം 52 ആവർത്തി പാരായണം. ഇന്ന് 52 ആവർത്തി, നാളെ 52 ആവർത്തി, അങ്ങനെ 100 ആവർത്തി പാരായണം നാളെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുകയും 5-ാം തീയതി 10 ആവർത്തി ദേവീമഹാത്മ്യം ഹവനം ചെയ്യുകയും ചെയ്യും. 10 വ്യത്യസ്തമായിട്ടുള്ള ദ്രവ്യങ്ങൾ കൊണ്ട് ഹവനം ചെയ്യും. അങ്ങനെ 100 പ്രാവശ്യം ദേവീമഹാത്മ്യം പാരായണം ചെയ്ത് 10 പ്രാവശ്യം ഹവനം ചെയ്യുന്നതാണ് ശതചണ്ഡികാ മഹായജ്ഞം. ഈ കലിയുഗത്തിൽ സനാതനധർമ്മത്തിന് ധാരാളം വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലമാണ്. ധർമ്മത്തിനെ പുനഃസ്ഥാപിക്കുന്നതിന് ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ ദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ എല്ലാവർക്കും ധർമ്മമാർഗത്തിൽ ചരിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാകും. ദദാതി വിത്തം പുത്രാംശം അതിം ധർമ്മേ ഗതിം ശുഭാം എന്ന 12-ാമത്തെ അധ്യായത്തിൽ കാണാം. പുത്രപൗത്രാദികൾ തുടങ്ങിയിട്ടുള്ള എല്ലാ സമ്പത്തുകൾ കിട്ടുകയും അതുമാത്രമല്ല ധാർമ്മികമായിട്ടുള്ള ഒരു ബുദ്ധി, ധർമ്മത്തിനെ അനുഷ്ഠിക്കുന്നതിനുള്ള ബുദ്ധി അത് ദേവി കൊടുക്കും എന്നുള്ളതുകൊണ്ട് ഈ കലിയുഗത്തിൽ വേദ അധ്യയനം വളരെ ദുഷ്കരമാണ് എന്നുള്ള ഒരു കാലഘട്ടത്തിൽ വേദത്തിന് തുല്യമായിട്ട് കാണപ്പെടുന്നതാണ് ഈ ദേവീമഹാത്മ്യം. 700 മന്ത്രങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ദേവീമഹാത്മ്യം കഥാരൂപത്തിൽ കാണുന്നു എങ്കിലും ഓരോ ശ്ലോകവും ഓരോ മന്ത്രത്തിന് തുല്യമാണ്. എങ്ങനെയാണോ വേദം ശബ്ദപ്രമാണം എന്ന് പറയുന്നത്, അതുപോലെ ഇതും ശബ്ദപ്രമാണമാണ്, ഓരോ മന്ത്രങ്ങളാണ്. അങ്ങനെ ഈ 700 മന്ത്രങ്ങൾ കൊണ്ട് ഈ ദേവിയെ ആരാധിച്ച് ഹവനം ചെയ്യുന്നത്. എന്തിനാണ് ഈ ഹവനം നടത്തുന്നതെന്ന് വെച്ചാൽ ലോകക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്. ലോകത്തിലുള്ള എല്ലാവരും നന്നായിരിക്കണം. ഈ ലോകം നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ വിശ്വാസമനുസരിച്ച് ദേവതകളുടെ ഒരു കൺട്രോളിലാണ് ഈ ലോകം പോകുന്നത്. ദേവതകൾക്ക് നമ്മൾ അങ്ങോട്ട് ആഹൂതി കൊടുത്ത് ദേവതകളെ തൃപ്തിപ്പെടുത്തുമ്പോൾ ദേവതകൾ നമ്മുടെ ആഗ്രഹങ്ങളെയെല്ലാം തൃപ്തിപ്പെടുത്തി തന്ന് ഈ ലോകത്തിൻ്റെ നന്നായിട്ടുള്ള നിലനിൽപ്പിനും ദേവതകളുടെ അനുഗ്രഹം ഉണ്ടാകും. അഗ്നോ പ്രസ്താഹുതി സമ്യക് ആദിത്യം ഉപതിഷ്ഠതി ആദിത്യ ജായതേ വൃഷ്ടി വൃഷ്ടേരണ്യം തഥപ്രജ. അങ്ങനെ ആഹൂതി ആദിത്യത്തിലോട്ട് പോയി വൃഷ്ടി നമുക്ക് ധാരാളം മഴക്കാലങ്ങളിൽ മഴ കിട്ടി, അതുപോലെ ധനധാന്യ സമ്പത്തുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഈ ശതചണ്ഡികായജ്ഞം അതിലും വളരെ പ്രാധാന്യമർഹിക്കുന്നു. സപ്തശതി തന്നെ ഈ ഭാരതദേശം മുഴുവനും ദേവീമഹാത്മ്യ പാരായണം നമുക്ക് കാണപ്പെടാം. കേരളത്തിൽ ദേവീമഹാത്മ്യമെന്നും നോർത്ത് ഇന്ത്യയിൽ സപ്തശതി എന്നും പറയുന്നു. എങ്ങനെയാണോ ഭഗവത്ഗീതയും രാമായണവും ഇന്ത്യ ഉടനീളം പാരായണം ചെയ്യുന്നത്, അതുപോലെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ദേവിയുടെ ഗ്രന്ഥമാണ് ഈ ദേവീമഹാത്മ്യം. കലോ ചണ്ഡീ വിനായകോ, കലികാലത്തിൽ ചണ്ഡികാ ദുർഗാ പരമേശ്വരിയും വിനായകനുമാണ് ഏറ്റവും ആരാധിക്കപ്പെടേണ്ട ഈ ദൈവങ്ങൾ. യാവത് ഭൂമണ്ഡലം തിഷ്ഠേത് സസൈല വനകാലനം താവത് തിഷ്ഠതി മേദിന്യാം സന്തതി പുത്രപൗത്രഹി ദേഹാന്തേ പരമം സ്ഥാനം യസുരൈരവിദുർലഭം പ്രാപ്നോതി പുരുഷോ നിത്യം മഹാമായ പ്രസാദ. ഈ മഹാമായ പ്രസാദിച്ചാൽ ഏത് കാലത്തോളം ആദിശേഷൻ ഈ ലോകത്തിലിരിക്കുന്നു, അതായത് 100 വയസ്സ് ജീവിച്ചിരുന്ന പുത്രപൗത്രാദികളെല്ലാം സമ്പാദിച്ച് അവസാനം ദേവതകൾക്ക് പോലും ദുർലഭമായിട്ടുള്ള ആ മോക്ഷത്തിനെ പ്രാപിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ദേവിയുടെ ഒരു പ്രത്യേകത. അങ്ങനെ ഈ ദേവിയെ നമുക്ക് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി സ്വരൂപത്തിൽ കാളിയും ലക്ഷ്മിയും സരസ്വതിയും ചേരുന്ന ഒരു രൂപമാണ് ഈ ചണ്ഡികാ ദുർഗാ പരമേശ്വരി. ദുർഗേ സ്മൃതാ ഹരസിഭീതിമശേഷചന്തോ സ്വസ്തേ സ്മൃതാ മതിപതീവ ശുഭാം ദദാസി ദാരിദ്ര്യ ദുഃഖ ഭയഹാരിണി കാത്വധന്യ സർവോപകാരകരണായ സദാർദ്രചിത്ത. എന്താണ് നമുക്ക് വേണ്ടത്? ഈ ദുർഗയെ പ്രാർത്ഥിച്ചാൽ ഹരസിഭീതി മശേഷചന്തോ നമ്മുടെ എല്ലാ ഭീതിയും ഇല്ലാതാക്കും. ഭീതിയെല്ലാം പോയാൽ മാത്രം പോരല്ലോ, സ്വസ്തേ സ്മൃതാ മതിപതീവ ശുഭാം ദദാസി
സ്വസ്തിയും കിട്ടും, സുഖവും കിട്ടും. എന്താണ് ദാരിദ്ര ദുഃഖ ഭയഹാരണി കാത്തു തന്നെയ, എല്ലാവർക്കും ആവശ്യമുള്ളത് എന്താണ്? ദാരിദ്ര്യമില്ലാതാവണം. ദാരിദ്ര്യമില്ലാതാവണം എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടതായിട്ടുള്ള രീതിയിൽ തൃപ്തിയായിട്ട് ജീവിക്കാൻ പറ്റണം. ധാരാളം കോടിക്കണക്കിന് പൈസ ഉണ്ടാവണമെന്നുള്ള അർത്ഥമല്ല അവിടെ എടുക്കേണ്ടത്. മനസ്സിന് തൃപ്തി കിട്ടി വളരെ സന്തോഷത്തോടുകൂടിയും തൃപ്തിയും ആയിട്ട് ജീവിക്കണമെങ്കിൽ ആ ലക്ഷ്മിയുടെ അനുഗ്രഹം വേണം. ദാരിദ്ര്യത്തിന് ഇല്ലാതാക്കും. ദാരിദ്ര്യ ദുഃഖ ഭയകാരണി കാത്തു തന്നെയാണ്. ഭയത്തിന് വന്നിട്ട് ദുർഗ ഇല്ലാതാക്കും, അല്ലെങ്കിൽ കാളി ഇല്ലാതാക്കും. അത് രണ്ടും പോയാലും ഭയവുമില്ല ദാരിദ്ര്യവുമില്ലെങ്കിലും തീരെ പോകാൻ ബുദ്ധിമുട്ടുള്ളതാണ് ദുഃഖം. നമ്മൾ പുരാണങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ രാജാവിനാണ് പുരാണം ഉപദേശിക്കുന്നത്. രാജാവിന് ദാരിദ്ര്യവും കാണില്ല, ഭയവും കാണില്ല, എങ്കിലും മനസ്സിനെപ്പോഴും ദുഃഖം കാണും. ദുഃഖം പൂർണ്ണമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ പൂർണ്ണജ്ഞാനം കിട്ടണം. പൂർണ്ണജ്ഞാനം ഉണ്ടായാൽ മാത്രമേ ദുഃഖം മാറുകയുള്ളൂ. അപ്പോൾ ദാരിദ്ര്യ ദുഃഖ ഭയകാരണി കാത്തു തന്നെയാണ്. ദാരിദ്ര്യവും ദുഃഖവും ഭയവും നിന്നെ അല്ലാതെ നീ വിചാരിച്ചാലല്ലാതെ വേറെ ആർക്ക് മാറ്റാൻ സാധിക്കും? സർവോപകാരകരണായ സദാർദ്രചിത്ത, ആർദ്രമായിട്ടുള്ള വളരെ സോഫ്റ്റായിട്ടുള്ള മൈൻഡുള്ള ആ ദേവിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ രീതിയിലുള്ള അനുഗ്രഹവും കിട്ടും എന്നുള്ളതുകൊണ്ട് ഈ ദേവി മഹാത്മ്യം കാതുകൊണ്ട് ശ്രവിച്ചാൽ തന്നെ, മഹാത്മ്യം ശ്രവണേൻ മമ, കാതുകൊണ്ട് പഠിക്കാൻ സാധിച്ചില്ലെങ്കിലും ശ്രവണ മാത്രേണ തന്നെ നമ്മുടെ ദുഃഖങ്ങളെല്ലാം മാറ്റാൻ ഈ ദേവിക്ക് സാധിക്കും. ഒരു വർഷം ഈ ദേവിയെ നിത്യം പൂജിച്ച് ഷോഡശോപചാരം ചെയ്താൽ എന്ത് ഫലം കിട്ടുമോ ആ ഫലം ഒരു പ്രാവശ്യം ദേവി മഹാത്മ്യം പാരായണം ചെയ്താൽ കിട്ടും എന്നാണ് കാണപ്പെടുന്നത്. അത്രത്തോളം ശക്തിയുള്ളതാണ് ഈ ദൈവമാത്മ്യം. മാത്രമല്ല ബാലഗ്രഹാഭിഭൂതാനാം ബാലാനാം ശാന്തികാരകം സംഘാത ഭേദേചന്ദ്രണാം മൈത്രീകരണം ഉത്തമം. നവഗ്രഹ ദോഷങ്ങളിന് വേണ്ടി പല സ്ഥലത്തും പോകേണ്ട ആവശ്യമില്ല. പല ജ്യോതിഷന്മാരെ കണ്ടിട്ട് ഏത് ഗ്രഹത്തിൻ്റെ പ്രശ്നമാണെന്ന് കണ്ടുപിടിക്കേണ്ട. ഈ ദൈവമാത്മ്യം വായിച്ചു കഴിഞ്ഞാൽ തന്നെ എല്ലാ ഗ്രഹദോഷങ്ങളും മാറും, ബാലഗ്രഹപീഡ മാറും, സംഘാത ഭേദേചന്ദ്രണാം മൈത്രീകരണം ഉത്തമം. കുടുംബത്തിൽ ഉള്ള കലഹം ഒത്തുചേർമ ഇല്ലാതെ വരുന്ന അവസ്ഥ അതെല്ലാം ഈ ദേവിയെ പ്രാർത്ഥിച്ചാൽ തന്നെ മാറുമെന്നാണ് പറയപ്പെടുന്നത്. രാജ്ഞാ ക്രുദ്ധേന ചാജ്ഞത്വോ വധ്യോ ബന്ധഗതോ വിവാഹം. ഒരാളെ വധശിക്ഷയ്ക്ക് വിധിച്ചാൽ പോലും, അല്ലെങ്കിൽ കാരാഗ്രഹത്തിൽ അടയ്ക്കാനുള്ള അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോലും ഈ ദേവിയെ പ്രാർത്ഥിച്ചാൽ അവർക്ക് അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടും എന്നാണ് ദൈവമാത്മ്യത്തിൻ്റെ ഫലശ്രുതി. ദേവി തന്നെ നേരിട്ട് വന്ന് പറയുന്നതായിട്ട് കാണപ്പെടും. ദേവിക്ക് സത്യസന്ധ എന്നുള്ളൊരു പേര് ലളിത സഹസ്രനാമത്തിൽ കാണാം. അതുകൊണ്ട് ഈ ദേവി പറയുന്നതെല്ലാം സത്യമായിട്ട് തന്നെ വരും എന്നുള്ളതുകൊണ്ട് ഈ ദേവിയെ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ എല്ലാ ഐശ്വര്യങ്ങൾക്കും ഈ ദേവി കാരണമാകും. മാത്രമല്ല എല്ലാ നെഗറ്റീവ് ഫോഴ്സസിനെ, എവിൽ ഫോഴ്സസിനെ എല്ലാം മാറ്റാനുള്ള അന്തരീക്ഷ ചരാഘോരാ ഡാകിന്യശ്ച മഹാബല ബ്രഹ്മരാക്ഷസ വേദാള കൂഷ്മാണ്ട ഭൈരവാദയ നശ്യന്തി ദർശനാത്തസ്യേ കവചേ ഹൃസംസ്ഥിതേ. ഈ ദേവീ കവചം വായിച്ചാൽ തന്നെ ഏത് ദുഷ്ടശക്തികളും അന്തരീക്ഷത്തിൽ പോകുന്നതായിട്ടുള്ള പല ദുഷ്ടശക്തികളുടെ സാന്നിധ്യവും എല്ലാം ഈ ദേവീമാത്മ്യ പാരായണം കൊണ്ട് തന്നെ ഇല്ലാതാകും എന്നുള്ളതുകൊണ്ട് ആ ദേവീമാത്മ്യം 100 പ്രാവശ്യം പാരായണം ചെയ്ത് ഇവിടെ ഇന്നും നാളെയുമായിട്ട് 100 ആവർത്തി പാരായണം കംപ്ലീറ്റ് ചെയ്യും. 5-ാം തീയതി ഈ ശതരണ്ടികാ യജ്ഞം നടക്കുകയും 11 മണിക്ക് അടുപ്പിച്ച് ധാരാഹോമവും പൂർണാഹുതിയും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് 1000 സ്ത്രീകളെ ഉൾപ്പെടുത്തി ഒരു ദേവി ഒരു ലളിതാ സഹസ്രനാമ പാരായണം നടത്തണമെന്നാണ് നമ്മുടെ സങ്കല്പം. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും എല്ലാ സനാതനധർമ്മ വിശ്വാസികളും ഇതിൽ വന്ന് കലർന്ന് ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രീഭവിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം.